കേൾക്കാൻ വയ്യാ നിങ്ങൾ ചോദിച്ചത്. ഇതിനെ സംബന്ധിച്ച് ഇന്നത്തെ ഈ കോടതിയിലെ കേസിനെ സംബന്ധിച്ച് അധികം കാര്യങ്ങളൊന്നും പറയാനില്ല. കാരണം അധികം കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് ഒരു വിവാദമൊന്നും ഉണ്ടാക്കരുതെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും പറയുന്നില്ല. കേരളത്തിനൊരു കാര്യമുണ്ട്, ഇതൊരു ശുഭകരമായ കാര്യമായി. കാരണം കോടതിയിൽ കേരളം ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളുണ്ട്, അതിനകത്ത് നമുക്ക് ഈ വർഷം സാധാരണഗതിയിൽ കിട്ടുന്ന നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ കണക്കുകൂട്ടിയിരുന്ന 13,600 കോടി രൂപയോളം ഉള്ള തുക അത് കോടതിയിൽ നമ്മുടെ സ്യൂട്ട് പോയതിന്റെ പേരിൽ അതിന് ഒരു തടസ്സം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ 4 കാര്യങ്ങളാണ് കോടതി വിധി ആകെ വായിക്കാനും കുറച്ചുകൂടെ കേൾക്കേണ്ടതുണ്ട്. അതിലൊന്ന്, ഈ 13,600 കോടി രൂപ നമുക്ക് സാധാരണഗതിയിൽ എലിജിബിൾ ആയ തുക ഈ വർഷം തന്നെ എടുക്കുന്നതിന് ഈ കേസ് സ്യൂട്ട് കൊടുത്തുന്ന തടസ്സമാകാൻ പാടില്ല. കാരണം ഇത് ഈ മാർച്ച് വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാധാരണഗതിയിലുള്ള തുകയാണ്. രണ്ടാമത്തെ കാര്യം, 26,000 കോടിയോളം രൂപയുടെ സംബന്ധിച്ചൊരു 24,000 തുകയുടെ നേരത്തെയുള്ള തർക്കങ്ങളുണ്ട് ചില കണക്കുകൾ നോക്കാൻ. അത് സംബന്ധിച്ച് അടിയന്തരമായി പരിശോധിക്കണം എന്ന് പറഞ്ഞു. അത് ഉദ്യോഗസ്ഥന്മാരെ ഇന്നോ നാളെയോ സെക്രട്ടറി തലത്തിൽ തന്നെ പരിശോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഭരണഘടനാനുസൃതമായിട്ട് ഒരു സ്യൂട്ട് കൊടുക്കാനും കോടതി പോകാനും സംസ്ഥാനത്തിന് അവകാശമുണ്ട്. അതിൻ്റെ കാര്യം തുടർന്ന് കോടതി പരിശോധിക്കണം. അപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മൾ ഈ ഇതാണ് കാര്യം. ഇത് നമ്മുടെ സംസ്ഥാനത്തിന് ഈ മാർച്ച് വരെ കിട്ടേണ്ട പണത്തിൻ്റെ ഉൾപ്പെടെ പ്രശ്നമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് കോടതി പറഞ്ഞു വളരെ ശുഭകരമായ കാര്യമായിട്ട് കാണുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഇതിനൊരു വിവാദം ഉണ്ടാവാനും മറ്റു തർക്കങ്ങളൊന്നുമില്ല. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിൽ തർക്കങ്ങളുണ്ടാവേണ്ട കാര്യമില്ല. കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ കാര്യം തന്നെയാണ് ഏത് സമയത്തും കേരളം പറയുന്നത്. കോപ്പറേറ്റീവ് ഫെഡറലിസം വിജയിക്കുന്നതിന് വേണ്ടി ഏറ്റവും സഹായകരമായ നിലപാട് എടുത്ത് മുന്നോട്ട് പോകുന്നതിന് സഹായകരമാണ് ഈ കാര്യം. അതുകൊണ്ട് കോടതി പറഞ്ഞതനുസരിച്ച് തന്നെ എല്ലാ സംഗതികളും സന്തോഷത്തോടെ വളരെ ശുഭകരമായി തന്നെ ഈ കാര്യം നടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ഇതിനകത്ത് മറ്റ് ഒരു ചർച്ചയും ഈ കോടതിയുടെ വിഷയങ്ങളെ സംബന്ധിച്ചോ ഈ കേസിന്റെ വിഷയങ്ങളെ സംബന്ധിച്ചോ ഈ സമയത്ത് ഞാൻ പറയുന്നത് ഉചിതമായിരിക്കില്ല എന്ന് നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് അത്തരം ഒരു കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം അതിനകത്ത് ഇതൊരു വിവാദം ഉണ്ടാവേണ്ട തരത്തിലൊക്കെ പറയാൻ പാടില്ല എന്ന് പറയാം. ഈ 4 കാര്യങ്ങളാണ് മൂന്നാല് കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഈ മാർച്ച് മാസവും ഫെബ്രുവരി മാസവും അടക്കമുള്ള ജനുവരി ഫെബ്രുവരി മാസത്തിലെ ക്വാർട്ടറിൽ സാധാരണഗതി നമ്മുടെ കണക്കനുസരിച്ച് കിട്ടേണ്ട തുകയാണത്. ആ തുക ഉണ്ടെങ്കിലും നമുക്ക് ഷോർട്ടേജ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇതൊരു വലിയ പുതിയൊരു തുക കിട്ടിയതല്ല, ഈ വർഷം കിട്ടേണ്ട തുകയാണ്. ആ തുക കിട്ടുന്നതിന് ഉള്ള തടസ്സം നീങ്ങി എന്നുള്ളതാണ് ഒരു കാര്യം. ബാക്കി കാര്യങ്ങളെല്ലാം കോടതി പരിശോധിക്കുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ പ്രതികരണമായിട്ട് പറയാനുള്ളൂ. പക്ഷെ ഇത്രയും പ്രതികരണത്തിൽ നിങ്ങളടുത്ത് ഇത്രയും കാര്യം പറയണമല്ലോ. ജീവനക്കാരുടെ ശമ്പളം, മറ്റു കാര്യങ്ങളൊന്നും ഇപ്പൊ ഞാൻ പറയാനുള്ളത് ശമ്പള പ്രതിസന്ധി നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, ശമ്പളവും പെൻഷനും മുടങ്ങുന്ന പ്രശ്നമില്ല. അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ അന്വേഷിച്ചോളൂ. അത് ഇതുമായിട്ട് കിട്ടണ്ട, അത് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് ധാരാളം പണം വേണ്ട ആവശ്യമുണ്ട്. ശമ്പളത്തിന്റെ കാര്യത്തിലും പെൻഷന്റെ കാര്യത്തിനകത്തും ആ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എന്റെ ധാരണ അനുസരിച്ച് ഇന്നുകൊണ്ട് ഒക്കെ മിക്കവാറും, അല്ലെങ്കിൽ അതിനകത്ത് സാധാരണ 1, 2, 3, 4 തീയതികളിലാണ് ശമ്പളം പോകുന്നത്. ഇതിപ്പോ അതിനകത്തൊക്കെ കുറെ കൺഫ്യൂഷൻ ഉണ്ടായി. ഞാൻ ആ കൺഫ്യൂഷൻ ഉണ്ടാക്കിയൊന്നും പരാതി പറയുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ആ ശമ്പളവും പെൻഷനും എല്ലാം കിട്ടുന്നതിന് തടസ്സമില്ല, കിട്ടിക്കൊണ്ടിരിക്കും. മിക്കവാറും ഇപ്പൊ അത് നിയന്ത്രണം പിൻവലിക്കുന്നു. ശമ്പളത്തിന് നിയന്ത്രണം ഇല്ലല്ലോ, പെൻഷന് നിയന്ത്രണം ഇല്ലല്ലോ. ശമ്പളത്തിനും പെൻഷനും നിയന്ത്രണം ഇല്ലാന്ന് പറഞ്ഞു. അതിനകത്ത് ട്രഷറിയിൽ നിന്നും എടുക്കുന്നതിനോ ഒന്നും അങ്ങനത്തെ നിയന്ത്രണം ഇല്ല, അത് നേരത്തെ പറഞ്ഞു. പക്ഷെ അങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഇപ്പം മിക്കവാറും എല്ലാം കിട്ടിക്കഴിഞ്ഞ് കാണണം. നമുക്കൊരു 1-ാമത്തെ ദിവസം 2-ാമത്തെ ദിവസം ബാക്കി അവധിയായിരുന്നു. അതുകൊണ്ട് ആ ദിവസം ഉണ്ടായ ഒരു ബുദ്ധിമുട്ടിനെ പറ്റി നിങ്ങളടുത്ത് തന്നെ വിളിച്ച് ഞാൻ പറയുകയും ചെയ്തു. നിങ്ങളുടെ അടുത്ത് തന്നെ കാര്യം വിളിച്ച് പറഞ്ഞതാണ്. അതിനകത്ത് ഇപ്പൊ നിങ്ങളുടെ ഒരു നല്ല കാര്യം നടക്കുമ്പോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ അതിനകത്ത് ഈ പ്രതിസന്ധി കാര്യം? നല്ല കാര്യം ക്ഷീണമുള്ളവർ അകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്ന പോലെ നമുക്കിപ്പോ ഇതൊരു ശുഭകരമായ കാര്യമാണ്. സംസ്ഥാനവും കേന്ദ്രവും എല്ലാം സഹകരിച്ച് ഇക്കാര്യങ്ങൾ പരിഹരിക്കണമെന്ന് സുപ്രീംകോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ കാര്യത്തിനകത്ത് ഇതാണ് അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്ന്, അല്ലാതെ വേറൊരു വിവാദത്തിനും ഇല്ല.